ओम श्री गुरुभ्यो नमः। ओम श्री महादेवी नमः। ओम आदि पराशक्ति नमः। ओम कामाख्याई नमः। എല്ലാവർക്കും അനന്തകോടി പ്രണാമം, ഹരിയും. നമ്മൾ 51 ശക്തിപീഠങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. 51 ശക്തിപീഠത്തിൽ 16 ശക്തിപീഠങ്ങളെ നമ്മൾ ചിന്തിച്ചു. തുടർന്ന് 17-ാമത്തെ ശക്തിപീഠമാണ് നമ്മൾ ചിന്തിക്കുന്നത്. 17-ാമത്തെ ശക്തിപീഠം ഭാരതത്തിൽ തന്നെയാണ്, ആസാമിലാണ്. വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ശക്തിപീഠമാണത്. കാംഗിരി ഗുവാഹത്തിക്കു സമീപം നീലാചല പർവ്വതത്തിലെ കാമാഖ്യ ക്ഷേത്രമാണ്. ഈ ഒരു കാമാഖ്യ ക്ഷേത്രം വളരെ പ്രശസ്തമാണ്. കാംഗിരി എന്ന ഈ ശക്തിപീഠത്തിന് നാമധേയം. അവിടെ കാമാഖ്യയുടെ ഒരു ക്ഷേത്രമാണ്. ഇവിടെ ദേവിയുടെ ഭാവം കാമാഖ്യയാണ്. കാമാഖ്യയായിട്ടാണ് ഇവിടെ പതിച്ചിരിക്കുന്നത്. ദേവിയുടെ ശരീരഭാഗത്തിൽ ദേവിയുടെ യോനി ഭാഗമാണ്, ദേവിയുടെ ജനനേന്ദ്രിയം. ഇവിടെ വളരെ വിശേഷമായിട്ട് ആഘോഷങ്ങളൊക്കെ ഉണ്ട്. ദേവിയുടെ ആർത്തവ കാലങ്ങളൊക്കെ ഇവിടെ ആഘോഷം തന്നെയാണ്. ഇത്രയും നമ്മുടെ നാട്ടിലൊക്കെ അശുദ്ധിയായിട്ടും അതുപോലെ തന്നെ സ്ത്രീകളെ മാറ്റി നിർത്തുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ കാമാഖ്യ ക്ഷേത്രത്തിലെ ആചാരങ്ങൾ നമുക്ക് ഏറെ വിസ്മയകരമായിരിക്കും, അത്ഭുതകരമായിരിക്കും. അപ്പൊ സ്ത്രീയെ എവിടെയാണ് മാറ്റി നിർത്തിയത്, സ്ത്രീയെ അശുദ്ധിയാണെന്ന് പറഞ്ഞ് എവിടെയാണ് മാറ്റി നിർത്തിയെന്നൊക്കെ ചിന്തിക്കേണ്ട വിഷയമാണ്. ഭാരതീയ ശാസ്ത്രങ്ങളിലൊന്നും സ്ത്രീയെ ഒരു തരത്തിലും മാറ്റി നിർത്തിയതായിട്ട് ഇല്ല. അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ആസാമിലെ ഈ കാമാഖ്യ ക്ഷേത്രം. ഇവിടെ ശിവഭഗവാന്റെ ഉമാനന്ദ് എന്ന ഭാവമാണ്. ഭഗവാൻ ദേവിയുടെ ശക്തിപീഠത്തെ സംരക്ഷിച്ചുകൊണ്ട് ഉമാനന്ദ് എന്ന ഭാവത്തിൽ വിരാജിക്കുന്നു. അപ്പോ 17-ാമത്തെ ഈ ശക്തിപീഠം കാമാഖ്യ ശക്തിപീഠത്തിലേക്ക് ധ്യാനം ചെയ്തുകൊണ്ട് നമുക്ക് ജപം ചെയ്യാം. എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.